ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഹാമ്പറാണ്. വളരെ സിമ്പിളായിട്ട്, അന്ന് അധികം കോസ്റ്റ്ലി അല്ലാതെ, എന്നാൽ നല്ല ഭംഗിയോടുകൂടി എങ്ങനെ ഒരു ഹാമ്പർ ചെയ്യാവുന്നതാണ്. ഈ ഹാമ്പറിൽ ഞാൻ ഒരു ജാർ കേക്ക്, രണ്ട് കപ്പ് കേക്ക്, രണ്ട് പിനാട്ട, പിന്നെ രണ്ട് സിക്കിൾസും ഒക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു 500 rupees ആണ് ഇതിന് ചാർജ് വരുന്നത്. വാലന്റൈൻസ് ഡേക്ക് കിട്ടിയ ഒരു ഓർഡറാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത്, റെഡ് കളറാണ്, വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജാർ കേക്ക് ചെയ്യാം. ഞാൻ എല്ലാത്തിലും സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജാർ കേക്കിൻ്റെ ടോപ്പറിൻ്റെ അതേ അളവിലാണ് ഓരോ സ്പഞ്ചും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ അളവിൽ തന്നെ നമുക്ക് എളുപ്പമായിട്ട് ഈ ജാറിൽ വെക്കാൻ പറ്റും. അപ്പോൾ ജാർ കേക്കിൽ ഒരു 3 ലെയറായിട്ടാണ് ഞാനിത് വെച്ച് കൊടുത്തത്. റെഡ് കളറിലാണ് ക്രീം എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഇതിൽ കുറച്ച് ഷുഗർ സിറപ്പും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേക്കിന്. അപ്പോൾ ജാർ കേക്കൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഒരു റെഡ് കളർ റിബറും കെട്ടി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മേലെ കുറച്ച് ഗോൾഡൻ ബോൾസും സിൽവർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഒരു ഫോണ്ടൻ്റ്, വൈറ്റ് ഫോണ്ടൻ്റ് എടുത്ത് അതിൽ റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ഷേപ്പ് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരേ പീസ് ചെറിയൊരു ഹാർട്ട് ഷേപ്പിൽ. ഓക്കെ, ഇനി കപ്പ് കേക്കാണ്. കപ്പ് കേക്കിനും ഞാൻ ഒരുമിച്ച് അതിൽ ബേക്ക് ചെയ്യല്ല ചെയ്തത്, സ്പഞ്ചായിൽ കട്ട് ചെയ്ത് വെക്കുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ അത് ഇതുപോലെ ഓരോ ലെയറായിട്ട് ഒരു 2 ലെയർ വെച്ച് കൊടുത്തു കപ്പ് കേക്കിന്. അതും ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഞാൻ വൈകിട്ടൊക്കെ ഉള്ള ഓർഡർ ആയിരുന്നു. അപ്പോൾ ഉച്ച സമയത്താണ് ചെയ്തത്. ക്രീം ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 പിനാട്ട ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പിനാട്ടയ്ക്ക് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യേണ്ട. നമ്മൾ സാധാരണയൊക്കെ കേക്കിനൊക്കെ ആകുമ്പോൾ ഡ്രിപ്പ് ചെയ്യാനൊക്കെ കുറച്ച് വിപ്പിംഗ് ക്രീമോ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിനാട്ട ചെയ്യുമ്പോൾ അതൊന്നും ആഡ് ചെയ്യണ്ട, ഡയറക്റ്റ് ഇരുന്ന് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് പിന്നെ കുറച്ച് റെഡ് കളർ, കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് കുറച്ച് എടുത്തിട്ട് കളറ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ അത് കളറ് നമ്മുടെ ഈ വൈറ്റ് ചോക്ലേറ്റ് ചെറുതായി ഒന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് അതിൽ ആഡ് ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 സിക്കിളും റെഡിയാക്കിയിട്ടുണ്ട്, പിനാട്ടയും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു കപ്പ് കേക്കിൻ്റെ ബോക്സാണ്, ഒരു 6 കപ്പ് കേക്കിൻ്റെ ബോക്സാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഏറ്റവും നല്ല എൻ്റെ ഷോപ്പിൽ തന്നെ ഉള്ളതാണ്. ഒരു 30 rupees ആണ് ഇതിന് വരുന്നത്. അതിൻ്റെ ഉള്ളിലത്തെ കപ്പ് കേക്കിൻ്റെ ആ സെറ്റ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ ഹാമ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റെഡ് കളറ് നമ്മൾ ഈ പ്ലം കേക്കിനൊക്കെ കവർ ചെയ്യുന്ന ഒരു റെഡ് കളറ് പേപ്പർ, ഗ്ലിറ്ററിങ് പേപ്പറാണ് അത്. അതെടുത്തിട്ട് അത് അടിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് നമ്മുടെ ബോർഡുമേ തട്ടാതിരിക്കാനായിട്ട്. അപ്പോൾ ജാറും വെച്ചിട്ടുണ്ട്, കപ്പ് കേക്കും സിക്കിൾസും പിന്നെ പിനാട്ടയും. അങ്ങനെയാണത് സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 500 rupees ആണ് ഇതിന് വന്നത്. കുറച്ച് ഒരു ഗ്ലിറ്ററിങ് ഫീൽ
വരാനായിട്ട് ഒരു ഇതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ അടിയിൽ വെച്ച് ആ പേപ്പർ കട്ട് ചെയ്ത് കുഞ്ഞ് പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ഹാമ്പേഴ്സിലൊക്കെ കാണാവുന്നതാണ് അത്. അപ്പോൾ ഡയറക്റ്റ് അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ തന്നെ അതിട്ടപ്പോൾ തന്നെ നല്ല ഒരു ഗ്ലേസിങ് ഉണ്ടായിരുന്നു ആ ബോക്സിന്. അതാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ നമുക്കത് ക്ലോസ് ചെയ്യാം. ഈ ബോക്സ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. റെഡ് കളറും കൂടിയായപ്പോൾ വാലൻ്റൈൻസ് ഡേക്ക് പറ്റിയ ബോക്സും കൂടിയായി. അപ്പോൾ ഇതാ കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടെ ട്രാൻസ്പെറൻ്റ് ആയ കാരണം നമുക്കത് കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഭംഗി കൊടുക്കുന്നുണ്ട് ആ ഹാമ്പറിന്. പിന്നെ ഒരു റെഡ് കളറ് റിബണും കൂടിയായപ്പോൾ ഓക്കെ ആയിരുന്നു അത്. പിന്നെ അതിൻ്റെ മേലെ ഞാനൊരു ഇപ്പോൾ ഷോപ്പിലായാലും ഉള്ളതാണ്, കേക്കിനൊക്കെ ഒരുപാട് സെൻറ്റർ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സെൻറ്റർ ഫ്ലവറാണ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ആയപ്പോൾ ഹാമ്പറിനൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഒരു റെഡിൽ ഒരു വൈറ്റിഷ് ലൈറ്റ് റോസ് ഷെയ്ഡ് ഒരു സെൻറ്റർ ഫ്ലവറാണ് വെച്ച് കൊടുത്തത്. പിന്നെ രണ്ട് ബേബി ബ്രീത്തും വെച്ച് കൊടുത്തു. അതും കൂടി ആയപ്പോഴും ബോക്സ് നന്നായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വാലൻ്റൈൻസ് ഡേ സ്പെഷ്യൽ ഹാമ്പർ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.